ആകാശവും ആകാശത്തുള്ളവരും അല്ലാഹുവിന്റെ വാക്ക് കേൾക്കുമ്പോ, അവന്റെ സന്ദേശം കേൾക്കുമ്പോ, അവന്റെ കൽപ്പനകൾ കേൾക്കുമ്പോ ജഗത്തിയന്താവായ പടച്ച തമ്പുരാന്റെ സന്ദേശങ്ങൾ ആകാശ ലോകത്തുള്ള മാലാകമാർ കേൾക്കുമ്പോ മാലാകമാറതാ വീഴുകയാണ്, കുഴഞ്ഞു വീഴുകയാണ്, അബോധാവസ്ഥയിൽ വീഴുകയാണ്. റബ്ബിന്റെ കോടതിയിൽ അവർ അതാ നെറ്റിത്തടം സമർപ്പിക്കുകയാ. ആ മയങ്ങി വീണവരിൽ, ബോധരഹിതരായി വീണവരിൽ, റബ്ബിന്റെ മുന്നിൽ വീണവരിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. തല ഉയർത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് ആദ്യമായി സംസാരിക്കും. അവൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ആദ്യമായി സംസാരിക്കും. അത്രേ കുല്ലമാ മർറ ബി മലഅൽ മലായിക ഐ മർറ ബി സമാ ഖാലത്തിൽ മലായിക മാദാ ഖാല റബ്ബുന قال جبريل قال الحق وهو العلي الكبير ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളുടെ മേൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദേശം അറിയിക്കാൻ ആകാശലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോ, മലായിക്കത്തുകളുടെ സമീപത്തിലൂടെ സഞ്ചരിക്കുമ്പോ മലാകമാർ ചോദിക്കും, അത്രേ മാദാ ഖാല റബ്ബുന, എന്താണ് നമ്മുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചത്, എന്താണ് നമ്മുടെ റബ്ബ് സന്ദേശമായി അറിയിച്ചത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അത്രേ ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, അവൻ ഉന്നതനാണ്, അവൻ പ്രൗഢിയുള്ളവനാണ്, അവൻ ജ്ഞാനമുള്ളവനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് സത്യമാണ്. അപ്പോ മലക്കുകൾ പോലെ ഈ ആയത്ത് കേട്ടപ്പോൾ ഹറർ മൂസ സൈക്കാന്ന് പറഞ്ഞ പോലെ അപ്പോഴേ ഹറോ സുജ്ജതില്ലാഹി അപ്പോഴേ താഴെ വീണു. നമുക്ക് ഈ ആയത്ത് കേട്ടിട്ട് വല്ല ഗുണമുണ്ടോ? ആയതുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരത്തിന് വല്ല എഫക്റ്റ് ഉണ്ടോ? ഇത് വല്ലതും കേട്ടാൽ ഈ ചെറുപ്പക്കാരന്മാർക്ക് ഇത് വല്ല താല്പര്യം ഉണ്ടോ ഇത് കേൾക്കാൻ? അമ്മയുടെ സമീപത്തേക്ക് പോയിട്ട് പറയുന്നു, ഒന്ന് പുതപ്പിക്കുമോ ഖദീജേ? ചില പണ്ഡിതന്മാർ ചില വലിയമാര് പ്രസംഗിക്കുമ്പോ പറയുന്നു, അലൈഹി സ്വലാം തങ്ങൾ വഹി ഇറങ്ങിയപ്പോ പേടിച്ച് പേടിച്ച് വിറച്ച് വിറച്ച് ഹദീജ ബേടുക്കൽ പൊട്ടെന്ന് പുതപ്പെട്ട് മൂട് പുതപ്പെട്ട് മൂട് എന്ന് പറയുമായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്, നിബിധങ്ങൾക്ക് അല്ലാഹ് അല്ലാതെ വേറെ ആരെ പേടിക്കാതിരിക്കാൻ. നിബിധങ്ങൾ എന്തിനു പേടിക്കണം? ചില ആളുകൾ പറയും ഹിജ്റയ്ക്ക് പോകുമ്പോ പോയപ്പോ പോയ വഴിക്ക് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് ഗുഹയ്ക്കകത്ത് ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്നു. നമ്മൾ തന്നെ പ്രസംഗിക്കുന്ന വാക്കാ പേടിച്ച് ഒളിച്ചിരിക്കുക. നിബിധങ്ങൾക്ക് പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? പത്ത് വർഷം മക്കാ മുശ്രിക്കുകളുടെ മുന്നിൽ താമസിച്ച നബിസ്വല്ലാസനങ്ങൾക്ക് എന്തിനു പേടി? ആരെ പേടി? എന്തിനു പേടി? അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞത്. അള്ളാന്റെ കൽപ്പനയാണത്, അവന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് ഇരുന്നത് എന്ന് വേണം പറയാം. അതല്ല പേടിച്ചൊന്നും നബിസ്വല്ലാസനം തങ്ങൾ ഗുഹയ്ക്കാത്ത വിളിച്ചിരിക്കേണ്ട കാര്യം ഇല്ല. നബിസ്വല്ലാസനം തങ്ങളെ സംരക്ഷിക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പേടിയൊന്നും അവിടെ ഇല്ല, അവിടെ അള്ളാഹ് മാത്രമേ ഉള്ളൂ പേടി. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സല കിതാബ വഹുവ യതവല്ല സാലിഹീൻ, പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുകയും അത് ആരുടെ മേൽ ഇറക്കപ്പെട്ടുവോ ആ ഖുർആനിന്റെ വചസ്സുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അവർ സാലിഹീങ്ങളാണ്, അവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാ. സ്വാലഹീങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് ഏറ്റെടുത്തോളും. അള്ളാഹ് എന്താ പേടിക്കേണ്ട കാര്യം? ഔലിയാക്കന്മാർക്ക് വല്ല പേടിയുണ്ടോ? ഏതെല്ലാം കാട്ടിൽ പോയി, ഏതെല്ലാം വനത്തിൽ പോയി, ഏതെല്ലാം ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി, ജനരഹിതമായ സ്ഥലത്ത് പോയൊക്കെ ഒറ്റപ്പെട്ടവരെ താമസിക്കുന്നു, അവർക്ക് എന്താ ഗുണം? അവർക്ക് എന്താ ഫായിദ? അവരാരെ സഹായിക്കാം? അലാ
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവന്റെ വിധി വിലക്കുകളെ മാനിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? അവർക്ക് രണ്ട് ക്വാളിറ്റി ആയിരുന്നു. അല്ലദീന ആമനു, അവർ വിശ്വാസികളായിരുന്നു. വഖാനൂ യത്തഖൂ, ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അപ്പൊ അള്ളാഹെ ഭയപ്പെട്ടാലും ആരെയും പേടിക്കേണ്ടതില്ല എന്നർത്ഥം. ആരൊരാൾ അള്ളാഹുവിനെ പേടിപ്പിച്ചുവോ, സകലം പേടിച്ചുവോ, സകലമാന വസ്തുക്കളെ കൊണ്ടും അള്ളാഹു ഇവനെ പേടിപ്പിക്കും. ബഹുമാനപ്പെട്ട അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം റൂഹുൽ അമീനാണ്. ആ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദിഖുൽ വഅദ്, സാദിഖുൽ അമീനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് പരിശുദ്ധമായ അറബി വാക്കുകളോടുകൂടി വളയാതെ തെറ്റാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇറക്കിയ ഗ്രന്ഥമത്രേ ഖുർആൻ. റബ്ബിന്റെ കോടതിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പരിശുദ്ധമായ അറബി ഭാഷയിൽ, വ്യക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. അത് ഖുർആനിന് ഖുർആൻ തന്നെ വ്യാഖ്യാനം നൽകുന്നു. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക, നബി അങ്ങയുടെ ഹൃദയത്തിലേക്ക്. ലിതകൂന മിനൽ മുന്ദരീൻ, അങ്ങ് താക്കീദുകാരനാകാൻ വേണ്ടി, താക്കീദുകാരനാകാൻ വേണ്ടി. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ എല്ലാം അടങ്ങിയിട്ട് സന്തോഷമുണ്ട്, താക്കീതുണ്ട്, ശാസ്ത്രമുണ്ട്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചുണ്ട്, സമൂഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ചുണ്ട്. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാം ഖുർആനിലുണ്ട്. ഒരു കാര്യം പോലും ഖുർആനിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയില്ല. നമുക്ക് ഓരോന്ന് ഇൻഷാല്ലാ സമയം പോലെ അതിന്റെ ഘട്ടം ഘട്ടമായി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇറക്കിയത് എന്തിനാണ്? ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറക്കിയ സൂറത്ത് എന്താണ്? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുപ്പിക്കാൻ പഠിപ്പിച്ച വാക്ക് എന്താ? ആദ്യമായി പ്രഥമമായി ഇറങ്ങിയ ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം? സംസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അജ്ജിന് പോ, സക്കാത്തോട് എല്ലാം ഇതൊന്നും അല്ല അല്ലാഹു തആല പഠിപ്പിച്ചത്. ആദ്യമായിട്ട് പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധ ഇസ്ലാം. മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് ചിലർ പറയും അവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പഠിക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ്, ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ്, ഹിന്ദി പഠിക്കാത്തവരാണ്, സംസ്കാരം ഇല്ലാത്തവരാണ് എന്നെല്ലാം പറയുന്നവർക്ക് മറുപടിയായിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അലഖിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി പ്രഥമമായുള്ള ദിവ്യ സന്ദേശം അല്ലാഹു ഇറക്കിയത്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇന്ന് കമ്പ്യൂട്ടറിനെ മൗസ് ക്ലിക്കിയിട്ട് ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ള സംഭവങ്ങളെ അറിയുന്ന, ചർച്ച ചെയ്യുന്ന, സെർച്ച് ചെയ്യുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആൻ നിന്നോട് പറയുകയാ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 10 മാസക്കാലം കഴിഞ്ഞവനല്ലയോ നീ? ഈ ബൃഹത്തായ ലോകത്തേക്ക് നിന്നെ വിസർജിപ്പിച്ചപ്പോ, പരിചയപ്പെടുത്തിയപ്പോ, എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് മൗസ്, എന്താണ് ക്രസർ, എന്താണ് കർസർ, എന്താണ് ഇന്റർനെറ്റ്, എന്താണ് മൊബൈല്, ഇത് നിന്നെ കുറിച്ച് നിനക്കറിയുമായിരുന്നോ? ഇതുപോലെ നിനക്ക് അറിയോ? നീ ഇപ്പൊ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹാർഡ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, MBA, MTech, MBA എന്തെല്ലാം പേരിൽ അറിയപ്പെടുക, എന്തെല്ലാം പേരിൽ അറിയ. അല്ലാഹ് പറഞ്ഞ എന്താ? അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യ, നിനക്കറിയാത്ത പലതും ഞാൻ പഠിപ്പിച്ചു തന്നില്ലയോ?
അല്ലാഹു റബ്ബുൽ ഇസ്സ അതാണ് ആദ്യം ആദ്യം മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സ പറഞ്ഞ വാക്കെന്താ അല്ലാഹു പറഞ്ഞ വാക്കെന്താ അർറഹ്മാൻ ഖലഖൽ ഇൻസാൻ സൃഷ്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം, ലോകം ഇന്ന് വിജയിക്കാനും അത് വികസിക്കാനും ലോകം ഇന്ന് വളരാനുമുള്ള കാരണം മൂന്ന് ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ ആറാണ്. ആർ ആർ മൂന്ന് ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ അക്ഷരമാലകളായ ആറാണ് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. ഒന്ന് റീഡിംഗ് വായിക്കുക, രണ്ട് റൈറ്റ് റിസർച്ചിങ് അത് എഴുതി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക ഗവേഷണം ചെയ്യുക, മൂന്ന് റൈറ്റിംഗ് റൈറ്റിംഗ് അത് എഴുതി ലോകത്തെ പരിചയപ്പെടുത്തുക. ഡബ്ല്യു കൊണ്ട് തുടങ്ങിയാലും അത് സൈലന്റ് ആണ്, പക്ഷെ എഴുതുമ്പോ നമ്മൾ റൈറ്റ് ഡബ്ല്യു ആർ ആണ് എഴുതുക. അപ്പൊ ഈ മൂന്ന് ആറാണ് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. ഒന്നാമത് എന്താണ്? ഒന്ന് റീഡിംഗ്. ഏതൊരു കാര്യത്തെ കുറിച്ചും പഠിക്കാതെ മനസ്സിലാക്കാതെ പരീക്ഷ എഴുതാനോ അതിനെ സെർച്ച് ചെയ്യാനോ അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതാനോ ഒന്നും കഴിയുകയില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനായാലും ഇപ്പൊ ഇന്ന് അടുക്കത്തെ വയൽ പരിപാടിയുണ്ട്, 10th വാർഷിക 3rd സനേദാന മഹാസമ്മേളന മതപ്രഭാഷണ പരമ്പര, ഖുർആൻ പാരായണ ബാങ്കുവിളി മത്സരം കാസർഗോഡ് അടുക്കത്തെ വയൽ. ഇതിനെ കുറിച്ച് ആദ്യം റീഡ് ചെയ്യണം, പഠിക്കണം. ഇത് പഠിക്കാതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ആളുകളെല്ലാം വന്നത് ഇത് പഠിച്ചിട്ടാണ്. ആദ്യം നമ്മൾക്കപ്പോ എന്താണ്, ഏത് കാര്യമാണ് ആദ്യം പഠിക്കണം? റീഡിംഗ്. അതാണ് റീഡിംഗ് റൂമുകളൊക്കെ ഉള്ളത് ഓരോ സ്ഥലങ്ങളിൽ, ലൈബ്രറി റീഡിംഗ് റൂം, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ വാക്കാണ് ആദ്യം ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ മനുഷ്യാ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്താൽ നീ വായിക്കണേ. പള്ളിക്കൂടത്തിൽ പോകുന്ന ചെറുപ്പക്കാരാ സഹോദര സഹോദരി, പാഠപുസ്തകം തുറക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ, പഠിക്കാൻ ആരംഭിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ, അത് അടക്കി മൂടി വെക്കുമ്പോ അടച്ചു വെക്കുമ്പോ ബിസ്മി ചൊല്ലി മടക്കി വെക്കാൻ നീ മറക്കരുതേ. ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലയോ അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ബിസ്മി കൊണ്ട് തുടക്കാത്തതെല്ലാം അത് നാശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് കാര്യം ബിസ്മി. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞെന്താ, ബിസ്മി കൊണ്ട് വായിക്കുക, അല്ലാഹുവിന്റെ നാമം ചൊല്ലി നീ വായിക്കുക. ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് പഠിക്കാൻ റീഡ് ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്. വായിക്കുക. വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയുന്നുണ്ടോ? മുസ്ലിം സമുദായം പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഹിന്ദി പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇന്ന് പത്രത്തിൽ കണ്ടല്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു ലേഡി ഡോക്ടർ, കേരളത്തിൽ ആദ്യമായി വനിത FRCP ഒരു ഡിഗ്രി എടുത്തിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം വനിതയാണ്, വനിതകളിൽ പ്രഥമ വനിതയാണ് ഈ ഡിഗ്രി എടുത്തത് കേരളത്തിൽ. ബുദ്ധിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം എന്താണ്? കേരളത്തിലുള്ള മക്കളെ നിങ്ങൾ പഠിക്കുവൻ മനസ്സിലാക്കുവൻ, ലോകത്തിലുള്ളവരെ നിങ്ങൾ പഠിക്കുവൻ മനസ്സിലാക്കുവൻ വായിക്കുവൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുന്ന എന്താ? ആദ്യം അർറഹ്മാൻ അല്ലമ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോ ആ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് അർറഹ്മാൻ ഉദാരനായ പടച്ചവനുണ്ടല്ലോ, കാരുണ്യവാനായ പടച്ചവനുണ്ടല്ലോ, കരുണക്കടലായ പടച്ചവനുണ്ടല്ലോ, അവന്റെ ഉത്തരവാദിത്വം എന്താ? അല്ലമൽ ഖുർആൻ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്, ഖുർആനിനെ പഠിപ്പിക്കുകയാ. ശേഷമാണ് അല്ലാഹു പറഞ്ഞത് ഖലഖൽ ഇൻസാൻ. ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വഅല്ലമഹുൽ ബയാൻ, ആ ഖുർആനിന്റെ ഉൾസാരങ്ങളും ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും നാം അവനെ പഠിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ പഠിക്കാനും ചിന്തിക്കാനുമാണ് ഇസ്ലാം പ്രഥമമായി പ്രചോദനം നൽകുന്നത്. അതാണ് ഗാർഹിറായി വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്.
തന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്താൽ വായിക്കോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആയത്ത് ഇറങ്ങിയത്. രണ്ടാമത് പറഞ്ഞ എന്താ? ഖലഖൽ എന്താണെന്ന് ആർക്കെങ്കിലും തിരിയുമോ? ഒരു മാന ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുട്ടി എത്ര വയസ്സുകൊണ്ടാണ് രൂപസാദൃശ്യത്തിലെത്തുക? അത് ചാപ്പിള്ളയാണോ, മാംസപിണ്ഡമാണോ, രക്തപിണ്ഡമാണോ, അത് ആണാണോ പെണ്ണാണോ, അത് ഏത് കോലത്തിലാണ് വളർന്നു വരിക? ഇതിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യണ്ടയോ, മനസ്സിലാക്കണ്ടയോ? സെർച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. എന്താണ് ഭ്രൂണം? ഈ ഭ്രൂണത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണ്ടേ, സെർച്ച് ചെയ്യണ്ടേ, മനസ്സിലാക്കണ്ടേ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടായത്? ഒരു മനുഷ്യൻ, ഈ കണ്ണും മൂക്കും നാക്കുള്ള ഒരു മനുഷ്യൻ, ഇത്ര ആകാര സൗഷ്ടമുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യനായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് വരുന്നതിന്റെ കാരണങ്ങൾ എന്ത്? എങ്ങനെയാണത്? അത് ഏത് കോലത്തിലാണ്? ഇന്ന് ഗവേഷകർ ചർച്ച ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമതായി നമ്മൾ അറിയിച്ചത് സെർച്ച് ചെയ്യണം. ഏത് കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യണം, ഗവേഷണം ചെയ്യണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്നാമതായിട്ടാണ് പറഞ്ഞത്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിങ്ങളുടെ നാഥൻ പേന അല്ലാഹു പരിചയപ്പെടുത്തി. ഒരു പേന എന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു ലോകത്തേക്ക് ഇറക്കി. പേന എന്ന ഒരു അധ്യായം തന്നെ. പേന ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? പേന ഇല്ലാതെ നടക്കുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഖലം, പേന, ഒരു ഹദീസിൽ കാണാം, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് പേനയെയാണ്, ഖലമിനെയാണ്. والقلم وما يسطرون ما أنت بنعمة ربك بمجنون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേനയെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാ, പേനയാണ് സത്യം, വമായസ്തുറൂ, ആ പേന കൊണ്ട് എഴുതിയ വരികളെ തന്നെയാണ് സത്യം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖല് ഇൻസാന മിൻ അലഖ് ഇഖ്റാ الأكرم الذي علم بالقلم പേനയെന്ന ലോകത്ത് പരിചയപ്പെടുത്തിയ നാഥ, അവന്റെ അധിഷ്ഠത്തെയും അവന്റെ അസ്തിത്വത്തെയും അവന്റെ പ്രതാപത്തെയും ലോകം പഠിക്കട്ടെ. പേനയെ ലോകത്ത് പരിചയപ്പെടുത്തിയത് അല്ലാഹുവാണെങ്കിൽ ഈ ലോകത്തുള്ള സകല മാനവസ്തുക്കളും പേനയില്ലാതെ എഴുതി അറിയിക്കാൻ കഴിയുമോ? അപ്പോൾ ലോകത്തിന്റെ വികാസം മൂന്ന് കാര്യങ്ങളിലൂടെയാണെങ്കിൽ, ഒന്ന് റീഡിങ് പഠിക്കലാണ്, രണ്ട് റിസർച്ച് അത് സെർച്ച് ചെയ്യലാണ്, ഗവേഷണം നടത്തലാണ്, മൂന്ന് റൈറ്റിംഗ് അത് എഴുതി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തലാ. ഇത് ഇസ്ലാമിന്റെ സംഭാവനയാ. ഇസ്ലാമാണ് ഇത് ലോകത്ത് ഈ മൂന്ന് തത്വം പരിചയപ്പെടുത്തിയത്. ഖുർആനിലൂടെ ഇത് പരിചയപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഓതുന്ന സൂറത്ത് ഹാഷിയ സൂറത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ആയത്ത് എന്താണ്? وإلى الأرض كيف سطحت فذكر. അല്ലാഹു ഈ നാല് ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ട് പറയുന്നു, ചിന്തിക്കണേ ചിന്തിക്കണേ. എന്താ ഈ നാല് ആയത്തെന്ന് പറഞ്ഞിട്ട്? ഫദക്കിർ, ചിന്തിക്കുക. എന്തതിന്റെ അർത്ഥം? ശാസ്ത്രം പഠിക്കുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആനെ നീ വലിച്ചെറിയാൻ എന്നെ കൊണ്ട് സാധ്യമാകുമോ? നിനക്ക് ശാസ്ത്ര ലോകത്ത് പരിചയപ്പെടുത്തിയത് ഏത് മതവാ?
നിന്നെ ശാസ്ത്രം ലോകത്ത് ശാസ്ത്രം പഠിക്കാൻ നിന്നെ പ്രചോദനം നൽകിയത് ഏത് ഗ്രന്ഥമാണ്? പരിശുദ്ധ ഖുർആൻ അല്ലാതെ. ഖുർആൻ അല്ലാതെ ഏത് ഗ്രന്ഥമാണ് നിനക്ക് ലോകത്ത് ശാസ്ത്രം പഠിപ്പിച്ചെന്നത്? ഏത് ശാസ്ത്രം വേണം? ഖുർആൻ പരിചയപ്പെടുത്തി പറയുകയാണ്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലയോ? ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാണ് അല്ലാഹു ഒട്ടകത്തിലേക്ക് നോക്കാൻ നമ്മളോട് പറഞ്ഞത്? ബയോളജി പഠിക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, പഠിതാക്കളെ, പഠിതാക്കളെ, ബയോളജിയുടെ ഉത്ഭവം പരിശുദ്ധ ഖുർആൻ അല്ലയോ? ഒട്ടകത്തിൽ സഞ്ചരിക്കാനും അതിന്റെ ഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. വിനോദ സഞ്ചാരത്തിന് പറ്റിയ ഒരു മൃഗമാണ്, ഒരു വാഹനമാണ് ഒട്ടകം, അതല്ല. ഒട്ടകത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണേ. ഒരു മനുഷ്യന് ഈ കാണുന്ന ഈ റോഡിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ കകലെ നിന്ന് ഗർജിക്കുന്ന സൂര്യന്റെ ആഘാതത്താൽ ഒരു മനുഷ്യന് നഗ്നപാദത്തോടുകൂടി ഈ ഹൈവേ റോഡിലൂടെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ ഒട്ടകമുണ്ടല്ലോ, ഒട്ടകമുണ്ടല്ലോ. ഒട്ടകം ഭയങ്കരമായ സഹാറ മരുഭൂമിയിലൂടെ തിളച്ച് കിടക്കുന്ന മണൽ തരികളിലൂടെ കാഫില കൂട്ടങ്ങളെയും വഹിച്ചുകൊണ്ട് മണിക്കൂറിൽ 25 കിലോമീറ്റർ സ്പീഡിൽ തളരാതെ തളരാതെ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിന് കഴിയുമത്രേ. തിളച്ച് മറിഞ്ഞു കിടക്കുന്ന തിളച്ചു കിടക്കുന്ന സഹാറ മരുഭൂമിയിലൂടെ നഗ്നബാധകനായിക്കൊണ്ട് ഒട്ടകത്തിന് 25 മൈൽ സ്പീഡിൽ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിനെ കൊണ്ട് കഴിയുമെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കൊടുക്കുന്ന മനുഷ്യ നിന്നെ കൊണ്ട് സാധിക്കുമോ നടക്കാൻ? അടുക്കത്ത് വയലിൽ നിന്ന് നട്ടുച്ച 12 മണിക്ക് ദുഹ്ർ നിസ്കാരം കഴിഞ്ഞ് ചെരുപ്പില്ലാതെ നഗ്നബാധകനായി ഇവിടെ നിന്ന് നിനക്ക് കാസർഗോഡ് ടൗൺ വരെ സഞ്ചരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. ഒട്ടകം എന്നാൽ 100 കിലോമീറ്റർ ദിവസം സഞ്ചരിക്കുന്നു, 25 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒട്ടകത്തിനൊരു പ്രശ്നവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഒട്ടകത്തെ എങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്? ഒരു ആംബുലൻസ് ഒക്കെ പോകുമ്പോ നമ്മൾ ദ്വാര കാണണം, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആരായാലും മനുഷ്യത്വത്തെ പരിഗണിക്കണം, അത് മുസ്ലിമായാലും അമുസ്ലിമായാലും. ഒരു ആംബുലൻസ് അവരുടെ കുടുംബക്കാർ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും. അപ്പൊ നമ്മൾ ഏത് ആംബുലൻസ് പോയാലും അല്ലാഹു മാഫി, നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ എന്ന് നമ്മൾ ദ്വാരക്കണം. ബഹുമാനമുള്ള സഹോദരൻ, അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ബയോളജി പഠിക്കുന്ന മനുഷ്യ ഇനി മൃഗത്തെ കുറിച്ചൊക്കെ ധാരാളം, ജീവശാസ്ത്രത്തെ കുറിച്ചൊക്കെ ധാരാളം ഖുർആനിൽ ഉപമകളുണ്ട്, ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്ത് മാത്രം ശാസ്ത്രം മാത്രം പറഞ്ഞു പോകേണ്ടി വരും. ഖുർആനിൽ എനിക്ക് ഏകദേശമുള്ള ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിലെ പ്രഥമമായ അധ്യായം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ അവിടെ ഇരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതെല്ലാം ഇജാബത്ത്. സൂറത്തുൽ ഫാത്തിഹ, അതെല്ലാ കാര്യങ്ങൾക്കും സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ ദുആയാണ്, അത് നമ്മൾ അല്ലാഹുവിനോട് തേട്ടമാണ്, ബാക്കിയുള്ളതെല്ലാം അതിന്റെ മറുപടിയാണ്. അപ്പൊ അധ്യായം എന്ന നിലയിൽ, സൂറത്ത് എന്ന നിലയിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത്, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിക്കുന്നത്. ബഖറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പശു എന്നാണ് അതിന്റെ അർത്ഥം, മൃഗം. ഈ മൃഗത്തെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിച്ചത്. മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടക്കം കുറിച്ചു. 114 അധ്യായങ്ങളുള്ള സൂറത്ത് പരിശുദ്ധമായ ഖുർആനിൽ 114-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ്, മനുഷ്യൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഖുർആനിൽ കൊടുത്ത പദവി എത്ര? 114-ാമത്തെ സ്ഥാനം. എന്തുകൊണ്ട്? തുടക്കത്തിൽ മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടങ്ങി, ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനായി മാറാനുള്ള കാരണം പരിശുദ്ധ ഖുർആനാണ്. അറേബ്യൻ കാലഘട്ടങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഇരുണ്ട യുഗം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അറേബ്യൻ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും വചസ്സുകളും ഇറങ്ങി വന്നുകൊണ്ട് കേവലം മൃഗതുല്യ ജീവിതം നയിച്ചിരുന്ന മനുഷ്യ മക്കളെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിപ്പഠിപ്പിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി, മനുഷ്യനാക്കി മാറ്റി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യത്വം എന്തെന്ന് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ഖുർആൻ.
അതുകൊണ്ടാണ് ബക്കറ കൊണ്ട് തുടങ്ങി നാസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനി മനുഷ്യൻ മൃഗതുല്യ ജീവിതം നയിച്ചാൽ മനുഷ്യനേക്കാൾ പദവിയുള്ളത് മൃഗത്തിനാണ് എന്നും അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും അല്ലാഹു ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സമയമില്ല. ഇൻഷാല്ലാ നാളെ അതിന്റെ സൗകര്യം പോലെ ഞാൻ അതിന്റെ വഴികളോളം ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു പഠിപ്പിച്ചു തരാം. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? ശാസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്ക്, മൃഗത്തിലേക്ക് നിങ്ങൾ നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെ നോക്കാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ആ മൃഗത്തിന്റെ ഗുണങ്ങളെ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മളെ പരിചയപ്പെടുത്തുന്നു. അഫലാ യൻറൂന ഇലല്ലബി കൈഫ ഖുലിഖത്. വൈല സമാഇ കൈഫ റഫിഅ. ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ ആകാശത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു തൂണ് പോലുമില്ല, ഒന്നുമില്ലാതെ ആകാശത്തെ അല്ലാഹു റബ്ബുൽ സൃഷ്ടിച്ചു. എത്രയെത്ര സംവിധാനങ്ങൾ ആകാശത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഗ്രഹങ്ങളുണ്ട്, താരാപഥങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, നക്ഷത്രങ്ങൾ, ഇതിനെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നിനോടൊന്ന് തട്ടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ആകാശത്തിന്റെ അവസ്ഥയെ കുറിച്ചും ആകാശത്തിലുള്ള താരകങ്ങളെ കുറിച്ചുമെല്ലാം അല്ലാഹു ഖുർആനിന്റെ പല പല ഭാഗങ്ങളിലായി എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നുമായി നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അല്ലാഹു ആകാശത്തിന്റെ പണി നിർത്തിയിട്ടില്ല. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കാൻ പറയും. ഇന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വാനശാസ്ത്രം അതിന്റെ ഉത്ഭവം ഖുർആനാണ്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടപ്പെട്ടത്? മൗണ്ടനോളജിയെ കുറിച്ച് പഠിക്കുന്നു, പർവ്വത ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നു. പർവ്വതത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പർവ്വതത്തെ ആണിയായി നാം രൂപകൽപ്പന ചെയ്തിരിക്കുകയാ. ഭൂമിയെ താങ്ങി നിർത്താൻ ഒരാണിയാണ്. 90% ഭൂമിയുടെ താഴ്ഭാഗത്തേക്കാണ് ഈ പർവ്വതങ്ങൾ ഉള്ളത്. കേവലം 10% മാത്രം മുകളിൽ ഒരു ആണി അടിച്ചാൽ തന്നെ ആ ആണിയുടെ ഭൂരിഭാഗവും താഴേക്കാണ് പോവുക. ആണിയുടെ തലക്കെട്ട് മാത്രമാണ് മുകളിൽ തെളിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ഭൂമിയെ താങ്ങി നിർത്താനുള്ള ഒരു ആണിയാണ് പർവ്വതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ അതാണ് അവതരിപ്പിച്ചത്. വൽ ജിബാല ഔതാദ. അപ്പൊ ഭൂമിയെ തുറക്കുന്നത് കൊണ്ട്, പർവ്വതങ്ങളെ തുറക്കുന്നത് കൊണ്ട് ഭൂമി കുലുങ്ങാനും ഭൂകമ്പമുണ്ടാകാനും ഭൂചലനമുണ്ടാകാനും കാരണമാകും. അതുകൊണ്ടാണല്ലോ മണൽ എടുക്കുന്നതിന് ഗവൺമെന്റ് നിരോധം ഏർപ്പെടുത്തിയത്. മാന്തി മാന്തി മണലെടുക്കുന്തോറും വീടുകളും കെട്ടിടങ്ങളും സ്ഥലങ്ങളും നശിച്ചുകൊണ്ടേയിരിക്കും തുറക്കുന്നതോടുകൂടി. അപ്പോൾ അതാണ് ഈ ഭൂമി കുലുക്കമുണ്ടാകാൻ കാരണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയെ അല്ലാഹു തആല ഒരാണിയായിട്ട് നിലനിർത്തിയത്. അതും അല്ലാഹു ഖുർആൻ ഇവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. വിശാലമായ ഭൂമിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ? ഭൂമിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഭൂമിയുടെ ആകൃതിയെ കുറിച്ചും അല്ലാഹു പരിചയപ്പെടുത്തുന്നു. والارض بعد ذلك دحاها والارض بعد ذلك دحاها ദുഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷിയുടെ, ഒട്ടക പക്ഷിയുടെ മുട്ടയാ. മുട്ട ഉരുണ്ടിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞ സിദ്ധാന്തം ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഭൂമി ഉരുണ്ടതാണ്. ഗലീലിയോ കണ്ടുപിടിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി ഉരുണ്ടതാണ് എന്ന സിദ്ധാന്തം കണ്ടുപിടിച്ചു. സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, മഹത്തുക്കൾ ഭൂമിയെ കുറിച്ച് ഗവേഷണം ചെയ്തു. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ പരിചയപ്പെടുത്തി, ഭൂമിയെ പരിചയപ്പെടുത്തി, പർവ്വത സാനുക്കളെ പരിചയപ്പെടുത്തി, മൃഗങ്ങളെ പരിചയപ്പെടുത്തി. മനുഷ്യ അതിനോട് ചോദിക്കുന്നു, നീ ചിന്തിക്ക് ആരാണ് ഇതെല്ലാം ലോകത്ത് ബയോളജി പരിചയപ്പെടുത്തിയത്, മൗണ്ടനോളജി പരിചയപ്പെടുത്തിയത്? ആരാണ് ലോകത്തിന്റെ മുന്നിൽ ഈ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആൻ. ഇതാണ് അല്ലാഹു പ്രഥമമായി ഹബീബായ റസൂലുള്ളാഹി
മാതാക്കളുടെ മേൽ അവതരിപ്പിച്ചത്. എന്തിന്? ആദ്യം വിവരം വേണം. വിവരം വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വിദ്യയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ലാതെ ഇങ്ങോട്ട് ജനിച്ചു വന്ന ഒരു ചങ്ങാതി എടുത്ത് പെട്ടെന്ന് പള്ളി പോ, നിസ്കരിക്കാൻ പോ, നോമ്പ് പൊടി, അജ്ജിന് പോ എന്നൊന്നും പറഞ്ഞാൽ ചങ്ങാതിമാരത് സ്വീകരിക്കൂല. ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചെന്നത് ഈ നാല് ആയത്തുകൾ ചിന്തിക്കും പഠിക്കും. ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്തുൽ അലക്കിലൂടെ ചിന്തിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരു പരിചയം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തിയത് അലി റളിയല്ലാഹു തആല നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ, എന്താണ് സംഭവം, എന്താണ് ഈ ഖുർആൻ എന്ന് പറയുന്നതിന്റെ സംഭവം എന്താണ്, അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, നമുക്കത് എന്ത് ഏത് നിലയ്ക്ക് നമുക്കത് പ്രയോജനപ്പെടുത്താം. ബഹുമാനപ്പെട്ട ഹാരിസ് അൽഅവർ റളിയല്ലാഹു അൻഹു, അനിൽ ഹാരിസ് അൽഅവർ അദ്ദേഹം പറയുകയാണ്, മററത്തു ഫീ മസ്ജിദ്, ഞാൻ പള്ളിയുടെ സമീപത്ത് കൂടെ മെല്ലെ നടന്നു പോവുകയാ, വന്നാസു യഖൂലൂന ഫിൽ അഹാബി, പള്ളിയിൽ നമസ്കരിക്കുന്ന കൂട്ടക്കാരുടെ ഇടയിൽ പള്ളിയുടെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോ കുറെ ആളുകൾ പള്ളിയിൽ ഇരുന്ന് അനാവശ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഫദഖൽതു അലാ അലി റളിയല്ലാഹു തആല അൻഹു, ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. ഖുൽതു, ഞാൻ ചോദിക്കുകയാ, യാ അമീറൽ മുഅ്മിനീൻ അലാ തറാ അന്നന്നാസ യഖൂലൂന ഫിൽ അഹാദി, അമീറുൽ മുഅ്മിനീൻ അവരെ അങ്ങ് കാണുന്നില്ലയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളിൽ ജനങ്ങളിരുന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങളുമായി ബന്ധപ്പെടുകയല്ലയോ, അങ്ങ് കാണുന്നില്ലയോ, അറിയുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ, അതിനെ കുറിച്ച് എന്തേ അങ്ങ് താക്കീത് നൽകാത്തതെന്ന് ഹാരിസ് ബിൻ അൽഅവർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ. ഉടനെ അലി റളിയല്ലാഹു തആല പറഞ്ഞു, അവഖദ് ഫഅലൂഹ, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, അവരേ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ. ഖുൽതു നഅം, ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അന്നു പറഞ്ഞു, അമ്മാ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലിരുന്ന് അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരാകുന്നവരെ കുറിച്ച് ഞാൻ ഹബീബായ തങ്ങളോട് ഉണർത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അതൊരു പ്രശ്നമാണ്, അതൊരിടങ്ങേറാണ്, അത് കുഴപ്പം സൃഷ്ടിക്കല. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്, നബിയേ രക്ഷാമാർഗം എന്താണ് ഹബീബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലി കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല, അലി കിതാബുല്ലാഹ്, അതല്ലാന്റെ ഗ്രന്ഥമാണ്. എന്തേ കാരണം, ഫീഹി നബവാ, അലിയേ മുൻഗാമികളുടെ ചരിത്ര സത്യങ്ങൾ ആ ഖുർആനിനകത്ത് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുൻഗാമികൾ അല്ലാഹുവിനെ ധിക്കരിച്ചവരെ അവരെ കുറിച്ച് ചർച്ച ചെയ്തു. ആ ധിക്കാരി വർഗത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചുവോ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നൽകിയതും ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിൽ, വർത്തമാന കാലഘട്ടങ്ങളിൽ 1400 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന മനുഷ്യ ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുമ്പോ ആ ഹിജാസിന്റെ ഉടമസ്ഥൻ പരിചയപ്പെടുത്തുകയാണ്, ഇനി നമുക്ക് ശേഷം വരാൻ പോകുന്ന സമുദായം അവരുടെ അവസ്ഥ എന്താണ്, അവരെ ഏത് കോലത്തിലായിരിക്കും അള്ളാഹുവിന്റെ ദർബാറിൽ കൊണ്ടുവരിക, അവരുടെ അവസ്ഥകൾ എന്തായിരിക്കും, അവർ റബ്ബിനെ അനു
അനുസരിക്കുന്നവരായാൽ അവർക്ക് നൽകുന്ന ഗുണങ്ങളും റബ്ബിനെ ധിക്കരിക്കുന്നവരായാൽ അവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള താക്കീതും ഈ പരിശുദ്ധ ഖുർആനിൽ അലിയെ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരാളുടെ ജീവിത വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, നീതി എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മ വ്യവസ്ഥ എന്താണ്, നീതി ബോധം എന്താണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ നിയമ വ്യവസ്ഥകള് വ്യക്തമായ നിലയിൽ അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് അലിയെ ഖുർആൻ. അവഹേളിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്താൽ അല്ലാഹു അവനോട് വാഗ്വാദം നടത്തുകയും അവനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അലിയേ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയല്ലാതെ ആരെങ്കിലും സന്മാർഗത്തിന്റെ വഴികളെ ആഗ്രഹിക്കാനും അന്വേഷിക്കാനും തീരുമാനിച്ചാൽ അല്ലാഹു അവനെ വഴികേടിലാക്കും. അലിയേ പൊളിഞ്ഞു പോകാത്ത പൊട്ടിപ്പോകാത്ത പാശമാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അലിയേ. അത് പൊട്ടിപ്പോവുകയില്ല, അത് തകരുകയില്ല, അത് തകർന്നു പോവുകയില്ല. ആരൊരാളത് സ്വീകരിക്കുന്നുവോ അവർ രക്ഷപ്പെട്ടു. അലിയേ ആരൊരാൾ അതിന്റെ സത്യാവസ്ഥയെ ലോകത്ത് പരിചയപ്പെടുത്തിയോ സദ്ദഖാ സത്യസന്ധനായി അവൻ വാസ്തവമുള്ളവനാക്കി. ആരൊരാൾ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നുവോ ജോലി നൽകപ്പെടുമത്രേ. ഹുദഹായാഫേ ഈ ഖുർആനിനെ നീ മുറുക പിടിക്കൂ. അലി റളിയല്ലാഹു തആല പറഞ്ഞ വക്കമാഖാൽ റസൂലുള്ളാഹി